വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുവാണ്. പക്ഷേ വിചാരിക്കുന്ന പോലെ അങ്ങ് പഠിക്കാൻ കഴിയുന്നില്ല. പല സ്റ്റഡി മെത്തേഡുകളും ടെക്നിക്കുകളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്കൊന്നും അങ്ങനെ വർക്കൗട്ട് ആവുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാണോ നിങ്ങളുടെയും പ്രോബ്ലം? ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഐ ആം ഹിയർ ടു ഹെൽപ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊരു ഡിഫിക്കൽട്ട് ടോപ്പിക്കും വളരെ ഈസി ആയി പഠിക്കാൻ സാധിക്കുന്ന ഒരു സൂപ്പർ സ്റ്റഡി ടെക്നിക്കിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സ്റ്റഡി ടെക്നിക്കിന്റെ പേരാണ് ഫെയ്ൻമെൻ ടെക്നിക്. പലരും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, എങ്കിലും അറിയാത്തവർക്കായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോ കാർഡ് പറയുന്നുണ്ട്. സോ ഈ ഫെയ്ൻമെൻ ടെക്നിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് ഫെയ്ൻമെൻ എന്ന അമേരിക്കൻ ഫിലോസഫർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സിൽ ജീനിയസ്, നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സോ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫെയ്ൻമെൻ ടെക്നിക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഒരു 4 സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു ഫെയ്മൻ ടെക്നിക് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്, അതിൽ വരുന്ന എല്ലാ സബ് ടോപ്പിക്സും ജസ്റ്റ് അതിന്റെ ഹെഡിങ് മാത്രം ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് നല്ല രീതിയിൽ ഒരു തവണ വായിക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആണെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ചില പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് വരുമ്പോൾ, അതായത് ഒരു ഡൗട്ട് തോന്നുവാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടീച്ചറിനെയോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ചാപ്റ്ററിലെ ഓരോ സബ് ടോപ്പിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുക. ആൻഡ് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ നോട്ട് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ഡയറക്റ്റ് ആയി അതുപോലെ അങ്ങ് എഴുതി കോപ്പി ചെയ്ത് വെക്കുക എന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. പകരം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ വേർഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പറ്റുന്നത്രയും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അതായത് ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 3. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നോട്ട് എടുത്ത് ഒന്ന് റീഡ് ചെയ്യുക. ദെൻ നമ്മൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ നമ്മൾ തിരുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഹൈ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ആയിരിക്കും. സോ നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് മാറ്റി അതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അതൊന്ന് റീപ്ലേസ് ചെയ്യാം. ഇനി കൺസെപ്റ്റ് ഉണ്ടെങ്കിലും തെറ്റായ രീതിയിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അതെല്ലാം തിരുത്തണം, എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോട്ട് ആക്കി അതിനെ നമ്മൾ മാറ്റണം. ബിക്കോസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മടി വരാനും നമ്മൾ ആ ബുക്ക് അവിടെ വെച്ച് മടക്കി പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിനുള്ള മെയിൻ റീസൺ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നതുകൊണ്ടാണ്. അതിന് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമുക്ക് ബോറടിക്കുന്നതും നമ്മൾ ബുക്ക് അടച്ച് വെച്ച് പോകുന്നതും. ഇനി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ നോട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലോ, എങ്കിൽ തീർച്ചയായും വളരെ ഇൻട്രസ്റ്റോടെ എഫക്റ്റീവ് ആയ രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് നമ്പർ 4. ഈ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നോട്ട് ഉണ്ടല്ലോ, നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തിയ ആ ഒരു പെർഫെക്റ്റ് നോട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിനകത്ത് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഇനി ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? അതായത് നമ്മൾ പറയുന്ന കാര്യം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു കുട്ടി കേൾക്കുമ്പോൾ പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും ഡീപ്പായിട്ട് ക്ലിയർ ആയിട്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. അങ്ങനെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ പഠിച്ചു എന്നർത്ഥം.
ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആ നോട്ട് കൂട്ടി വെച്ച് പിന്നെ അതുവഴിയേ വരാതെ എക്സാമിന് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോകും, നമുക്ക് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കില്ല. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിച്ച കാര്യമാണെങ്കിലും മറന്നുപോകും. ചിലപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും. റിവിഷൻ ചെയ്യുന്നില്ല എന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകുന്നതും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തതും. സോ റിവിഷൻ ചെയ്യാന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിലും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ എക്സാം പ്രിപ്പറേഷനും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നോട്ട് പഠിച്ചാൽ മതിയാകും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് സെയിം ടൈം നോട്ട് പ്രിപ്പറേഷനും ലേണിങ്ങും രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സെൽഫ് പ്രിപ്പയർഡ് നോട്ട്സ് നമുക്ക് പഠിക്കുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആണ്. ടൈം സേവ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ആയി പഠിക്കാൻ സാധിക്കും. സോ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഫെയ്മൻ ടെക്നിക്ക് ഒന്ന് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും അതുവഴി നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇതൊക്കെ കേട്ടപ്പോ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്, ജസ്റ്റ് അങ്ങ് വായിച്ച് പഠിച്ചാ പോരെന്ന്. അപ്പോ അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യത്തെ വായിച്ച് പഠിക്കുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്മാർട്ട് സ്റ്റഡി ടെക്നിക്സ് യൂസ് ചെയ്ത് പഠിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ പഠിക്കുമ്പോൾ നല്ല സ്മാർട്ട് ആയിട്ട് പഠിക്കുക. അപ്പൊ ഗൈസ്, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള മോട്ടിവേഷൻസിനും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഒന്ന് കമന്റ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. So have a nice day. See you in next video. Thanks for watching.